തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈനായി സംസ്ഥാന കേന്ദ്രത്തിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തും. പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ കണ്ട് അനുമതി നേടിയെടുക്കാൻ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ ചുമതലപ്പെടുത്തി. ഈ പദ്ധതിയെ ദക്ഷിണ റെയിൽവേ ശക്തമായി എതിർക്കുകയാണ്. ഭാവി വികസനത്തിന് തടസ്സമാകുമെന്നും നിലവിലെ ലൈനുകളെയും സർവീസിനെയും ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി സിൽവർ ലൈനിന് റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്നും ദക്ഷിണ റെയിൽവേ കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു. സിൽവർ ലൈൻ ആവശ്യമില്ലെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും അഭിപ്രായം. സിൽവർ ലൈനിൻ്റെ കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ സ്റ്റേഷനുകൾ പൂർണ്ണമായി റെയിൽവേ ഭൂമിയിലാണ്. റെയിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി വികസിപ്പിക്കുന്ന സ്റ്റേഷനുകളാണ് ഇതെല്ലാം. മിക്കയിടത്തും നിലവിലെ ലൈനുകളുമായി നിർബന്ധമായി പാലിക്കേണ്ട 8 മീറ്റർ അകലം കേറയിലിനില്ല. അതിനാൽ ട്രാക്ക് അറ്റകുറ്റപ്പണി അസാധ്യമാണ്. ദേശീയപാത 6 വരിയാക്കാൻ വിട്ടുകൊടുത്ത സ്ഥലം പോലും സിൽവർ ലൈനായി ആവശ്യപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം, അങ്കമാലി, ആലുവ എന്നിവിടങ്ങളിലാണ് നിലവിലെ ട്രാക്കുകളുടെ തൊട്ടടുത്തുകൂടി സിൽവർ ലൈനിൻ്റെ നിർദ്ദിഷ്ട പാത. കഴക്കൂട്ടത്ത് റെയിൽവേ ഭൂമി നൽകിയാൽ ശേഷിക്കുന്ന സ്ഥലം ഉപയോഗശൂന്യമാകും. 17 ഇടത്ത് റെയിൽവേയുടെ സുരക്ഷാ സോണുകളിലൂടെയാണ് പാത കടന്നുപോകുന്നത്. തൃശൂർ സ്റ്റേഷനിൽ സിൽവർ ലൈൻ സ്റ്റേഷന് ഭൂമി നൽകിയാൽ രണ്ടായി വിഭജിക്കപ്പെടുമെന്നുൾപ്പെടെയുള്ള ഉടായ്പ ന്യായങ്ങളാണ് ദക്ഷിണ റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം നിലവിലെ റെയിൽവേ സംവിധാനത്തെ ബാധിക്കാത്ത തരത്തിൽ 10 മീറ്റർ വരെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്താമെന്നും കൂടുതൽ മേൽപ്പാലങ്ങളും ഭൂഗർഭ പാതകളും നിർമ്മിക്കാമെന്നുമാണ് സർക്കാർ പറയുന്നത്. വിട്ടു നൽകുന്ന ഭൂമിക്ക് പകരം ഭൂമി ഏറ്റെടുത്ത് കൈമാറാം. എന്നാൽ പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകൾ ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. 9 ജില്ലകളിലെ 108 ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. 2020 സെപ്റ്റംബർ 9 DPR റെയിൽവേ ബോർഡിന് സമർപ്പിച്ചത്. പദ്ധതിക്ക് അനുമതി നൽകുന്നത് സാമ്പത്തിക സാങ്കേതിക സാധ്യതകൾ പരിഗണിച്ചായിരിക്കുമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ഭൂമി ഏറ്റെടുക്കലിന് 11 ജില്ലകളിലെയും നിയോഗിച്ചിരുന്ന 205 ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിച്ചും ഓഫീസുകൾ പൂട്ടിയും പദ്ധതി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നതനുസരിച്ച് പഴയതുപോലെ ഓഫീസുകളും സ്റ്റാഫുകളും പ്രവർത്തന സജ്ജമാകും. ഏതായാലും അനുമതി നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രൊഫസർ കെ വി തോമസ്.